ബോസ്, ഈ റൗണ്ടില് ബിനുചേട്ടന്റെ ടീം ജയിച്ചാൽ എന്നും എന്തെങ്കിലും നടക്കും. എന്റെ പകുതി മീശ ഞാൻ എടുക്കും. മീശ ഇല്ലല്ലോ. ആ എന്നാ ഞാൻ പറയാം, തങ്കച്ചേട്ടൻ ഈ ഗെയിം നോക്കുകയാണെങ്കിൽ ഞാൻ സാറിന് 5 അടി അടിക്കും. മേഡത്തിന് എന്ത് ചെയ്യണം? അത് ഈ സാറ് പറഞ്ഞോട്ടെ. ജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ 5 ഉമ്മ വയ്ക്കും. അയ്യോ എന്റെ ദൈവമേ. എന്താ മുത്തശ്ശി, എന്തിനു പെട്ടിയിൽ ഇതൊക്കെ എടുത്തു വെക്കുന്നത്? എനിക്കേ എന്റെ ജീവനെയും കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി. അടിപൊളി, അനു അങ്ങോട്ട് തോണ്ടിട്ടു. വീറൊക്കെ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു കളിയാക്കണ്ട. റെഡിയാണ്? 5 ഉമ്മ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാം. തങ്കൊരു ടെൻഷനായിട്ടോ? അയ്യോ ശരിക്കും ഞാൻ എന്നെ ജയിച്ച. വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു ആൺശിങ്കക്കുട്ടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ചേ. വാക്ക് വാക്കാണ്, ബെറ്റ് ബെറ്റാണ്. ശരി, തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ വില വേഷം പറ്റിയ സമയം എനിക്ക് എന്ത് കിട്ടും അതിൽ നിന്ന്? ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനത് പറയണ്ടോ? 3 ഉമ്മ ഞാനും 2 ഉമ്മ നിങ്ങളും. എനിക്ക് വേണ്ട. എനിക്ക് 2.5 വെച്ചേക്ക്. വേണ്ട, ഞാൻ വിചാരിച്ചാലാണ് എന്തെങ്കിലും നടക്കുള്ളൂ. നമുക്ക് ഷെയർ ആക്കാം. താൻ എന്താ പറഞ്ഞത്? അജയ്യനായി മുന്നേറുകയാണ് ഇനി കിസ്സിലേക്കുള്ള ദൂരം. തോമസ് കുട്ടി, എന്താടാ ഇതൊക്കെ? മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? ഞാൻ ഇത്ര ഉമ്മ തങ്കുന് വന്നിട്ടുണ്ടല്ലേ. പിന്നെ അവക്ക് എന്ത് ചെയ്താലെന്താ? ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ ഇത്ര 5 വർഷമായിട്ട് ഞാൻ ഉമ്മ എടുത്തോളൂ. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതൊരു സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അതിനെന്താ കുഴപ്പം? ഞാൻ 5 വർഷമായിട്ട് നിനക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? അവൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഈ മത്സരത്തിൽ തയ്യാറായത്. അതിനിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾക്ക് തണ്ട് നടിയുണ്ടെങ്കിൽ അടക്കി നിർത്തണ്ട, ഒതുക്കി നിർത്തണ്ട. ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റ ഇതിനൊക്കെ കാരണക്കാരി. ഒരു പ്രഷറിന്റെ ഗുളിയ കൊടുക്കണ്ടാവോ? ആർക്കാ? അവന് തൃപ്തിയായല്ലോ. അമ്മക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ.